എനിക്ക് തോന്നുന്നത് നീ ആ ഇഡിയറ്റ് മുന്നേക്കാട്ടിലും മന്ദബുദ്ധിയാണെന്നാ. അവൾ എങ്ങനെയാ ചിന്തിക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായില്ലേ. അവൾക്ക് ഇച്ചിരിയെങ്കിലും വിവരം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഓഫർ റിജക്ട് ചെയ്യില്ല. ഏട്ടന് ലക്ഷക്കണക്കിന് ഫാൻസാണ് ഉള്ളത് താനോ? എത്ര പേരാണ് ഏട്ടനെ കാണാൻ നോക്കുന്നത്? വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്യുന്നവര് വരെയുണ്ട്. നിനക്ക് എന്താ തോന്നുന്നത് അവളിപ്പോ ഏട്ടനെ കാണുമെന്ന്? ഏട്ടന്റെ കാര്യം വിട്ട്, അവൾക്ക് പ്രണവിന്റെ അടുത്ത് പോലും എത്താൻ പറ്റില്ല. പക്ഷെ ആലിയ, അത് അതാ ഞാൻ പറഞ്ഞു വരുന്നേ, അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൾ എങ്ങനെ ഏട്ടന്റെ അടുത്ത് പോവും? അഡ്രസ് അറിയോ അവൾക്ക്? എഴുതാനും വായിക്കാനും അറിയോ? ഇന്റർനെറ്റ് സെർച്ച് ചെയ്യോ ആലിയ. അവള് അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല തനു. ദൈവം അവൾക്ക് നല്ലൊരു മുഖം കൊടുത്തിട്ടുണ്ട്, ബുദ്ധിയല്ല കൊടുത്തത്, ആ മുഖം വെച്ച് ജീവിക്കുകയാണ്, അല്ലാതെ വേറൊന്നുമില്ല. യു നോ വാട്ട്, ഇങ്ങനെയുള്ള ആൾക്കാര് അവരുടെ ലോകത്ത് തന്നെയാണ് ജീവിക്കുന്നത്. അവൾക്ക് തലയ്ക്ക് സുഖമില്ല. 2 ലക്ഷം രൂപയാണ് ഞാൻ ഓഫർ ചെയ്തത്, 2 ലക്ഷം. അത് വെച്ച് എന്തൊക്കെ ചെയ്യായിരുന്നു? അത് പറ്റത്തില്ല. ജന്മനാ മന്ദബുദ്ധി. നീ കാരണം രാവിലെ തൊട്ട് നാസിക് ബോംബെ, നാസിക് ബോംബെ എന്ന് പറഞ്ഞ് ഞാൻ ഓടി നടക്കുക. ഒന്ന് കഴിച്ചിട്ടില്ല. ടെൻഷൻ തന്നോ എനിക്ക് ലൈഫ് മുഴുവൻ? സൊല്യൂഷൻ മാത്രം പറഞ്ഞു തരണ്ട. റൈറ്റ്, പ്രിയ പോലുള്ള ഒരാളെ കണ്ടുപിടിച്ച് തന്നു, അതെന്താ സൊല്യൂഷൻ ആയിട്ട് തോന്നാത്ത നിനക്ക്? അതുകൂടാതെ എന്നെ ചീത്ത വിളിച്ചോണ്ടിരിക്കുന്നു. നിനക്കൊരു താങ്ക് യു എങ്കിലും പറഞ്ഞു. താങ്ക് യു സോ മച്ച് തനു മാഡം, താങ്ക് യു സോ മച്ച്. ഈ നന്ദി ഞാൻ എങ്ങനെ കാണിക്കും? മതിയോ, ഇനി എന്നെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വിട്. ആ മന്ദബുദ്ധിയെ എങ്ങനെ കൺവീൻസ് ചെയ്യുമെന്ന് ആലോചിക്കുക. നീ നിന്റെ ഡ്രൈവിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, ഇനി എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, മനസ്സിലായോ? ഞാൻ ഒരുപാട് സ്റ്റാർസിന്റെ ഷോ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് വേറെ ലെവലാ. നിങ്ങൾ പാടാൻ പോലും തുടങ്ങിയില്ല, പക്ഷേ ഫാൻസ് ഇപ്പോഴേ ക്രേസി ആയി. പിന്നെ രോഹിത്, ഒരു കാര്യം കൂടി, ഞാൻ ഗേൾ ചൈൽഡ് എഡ്യൂക്കേഷന് വേണ്ടി ക്യാഷ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അത് കറക്റ്റ് കുട്ടികളുടെ കയ്യിൽ തന്നെ എത്താൻ നോക്കണേ. ഇറ്റ് ഷുഡിങ് ഗോ ഹിയർ ആൻഡ് ദെയർ. നമ്മൾ വർഷങ്ങളെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നില്ലേ? യു ക്യാൻ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് മീ ആൻഡ് ഐ വിൽ പേഴ്സണലി മേക്ക് ഷുവർ ദാറ്റ് എല്ലാ പൈസയും അവിടെ തന്നെ എത്തുന്നു. പിന്നെ ഒരു കാര്യം കൂടി, എൻ്റെ അനിയൻ ഇപ്പോൾ ഇവിടെ എത്തും, അവൻ താങ്കളുമായി സ്റ്റേജ് ഷെയർ ചെയ്യും കുറച്ച് സമയത്തേക്ക്. ദസ് എ ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ്. വാട്ട്? അതായത് അബിയുടെ കൂടെ വേറൊരാളും കൂടെ സ്റ്റേജിൽ നിൽക്കുന്നതാണോ? കമാണ്ടോ, എന്താ ഇങ്ങനെയൊക്കെ? അറ്റ്ലീസ്റ്റ് എന്നോടെങ്കിലും ചോദിക്കണ്ടേ? ലിസൺ, അബിയുടെ കൂടെ വേറൊരു മോഡലോ സെലിബ്രിറ്റിയോ നിൽക്കില്ല, പിന്നെ അബി ആരുടെ കൂടെയും സ്റ്റേജ് ഷെയർ ചെയ്യില്ല. പ്രണവ്, ഹീസ് നോട്ട് എ മോഡൽ, എൻ്റെ അനിയനാണ്, മൈ റിയൽ ബ്രദർ. അതിനി ആരോ ആകട്ടെ, അബി ആരുടെ കൂടെയും സ്റ്റേജ് ഷെയർ ചെയ്യുന്നില്ല. പ്രണവ്, കമോൺ, ഇറ്റ്സ് എ റിക്വസ്റ്റ്, ഹീസ് മൈ ബ്രദർ. പ്രണവ്, താങ്ക്സ് അബി. എന്തായാലും പേര്? That's my brother Abhi. Kiran. I am Abhi. Hi.
The rising cricket star. Cricket star? Yeah. എന്തോ ടി റോക്ക് സ്റ്റാർ ആയതുകൊണ്ട് ക്രിക്കറ്റ് ഒന്നും കാണില്ലേ? ആക്ച്വലി ക്രിക്കറ്റ് ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. കഴിഞ്ഞ സീസണിലെ 4 മാച്ചിലും കിരണായിരുന്നു മാൻ ഓഫ് ദി മാച്ച്. ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ഇത്രയും ലൈം ലൈറ്റിൽ നിന്ന് ശീലമുണ്ടോ നിങ്ങൾക്ക്? ഇത്രയും ലൈം ലൈറ്റിൽ നിന്നിട്ടൊന്നുമില്ല, പക്ഷെ ഇതിനെക്കാട്ടിലും വലിയ ക്രൗഡ് കണ്ടിട്ടുണ്ട്. ഇതിനെക്കാട്ടിലും ആരോ ഉണ്ടാവും എനിക്ക് വേണ്ടി ഗ്രൗണ്ടിൽ. വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ ഈ കാണുന്നവരൊക്കെ എൻ്റെ ഫാൻസാണ്. നെക്സ്റ്റ് സീസണിൽ എനിക്ക് ഇതിനെക്കാട്ടിലും ഫാൻസ് കാണും. ഇപ്പോൾ പറക്കാൻ പഠിച്ചതല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ അതൊക്കെ പറന്നിറങ്ങാനും പഠിക്കുക, ഇല്ലയിൽ മൂക്കിടിച്ച് നിലത്ത് വീഴും. കം ഡൗൺ ബോയ്സ്, കം ഡൗൺ. ഐ ഗെസ് മീഡിയസ് അറൗണ്ട് അവർ പേപ്പറിൽ എന്ത് വേണമെങ്കിലും പ്രിൻ്റ് ചെയ്യും, അത് നമ്മുടെ ഇമേജിന് നല്ലതായിരിക്കില്ലേ? ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ ഷോ. വിഷു ദ സെയിം. സി യു അറൗണ്ട്. എന്നെ എന്തിനാ ഇട്ട തടഞ്ഞത്? അല്ല, അവൻ ആരാണെന്ന് അവൻ്റെ വിചാരം? സ്റ്റാർ. അവൻ സ്റ്റാറാണ്. കിരൺ, കുറച്ച് നേരത്തേക്ക് നിൻ്റെ ഈഗോ മാറ്റി വയ്ക്കുക, ഇല്ലെങ്കിൽ എനിക്ക് അവനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതെങ്ങനെ ശരിയാവേട്ടാ? അതെങ്ങനെ ശരിയാവുന്നൊന്നല്ല. ഹി ഈസ് ദ ബിഗ്ഗസ്റ്റ് സെലിബ്രിറ്റി ആൻഡ് ദ മോസ്റ്റ് ഹംബിൾ മാൻ ഐ എവർ മെറ്റ്. കിരൺ പ്ലീസ്, നീയാണ് തുടങ്ങിയത്, അയാൾ ഉത്തരം തന്നേ ഉള്ളൂ. ഇന്നത്തെ ദിവസമെങ്കിലും ഒന്ന് ചിരിക്കും. കമൺ, ഗിവ് മീ എ സ്മൈൽ. പാട്ടുകാരനാണെങ്കിൽ നിന്നെ പോലെ ഒരാൾ പറയുന്ന കേക്കുവോ? അതെന്താ കേട്ട, നല്ല ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞാ കേട്ടല്ലേ പറ്റൂ. ഏതായാലും ഇയാളുടെ നന്മയ്ക്ക് ഞാൻ അകത്തോട്ട് പോയേ പറ്റൂ. പോവാ. ഞാൻ ഓട്ടോ എടുക്കുവായിരുന്നു, തൊട്ട് മതിയായിരുന്നോ? മാം, തമാശ പറയാനുള്ള സമയമല്ല, ഞാൻ 5000 എന്ന് പറഞ്ഞു. ഞാനേ ഗ്രാമത്തിൽ നിന്ന് എല്ലാരും കൊണ്ടുവന്നിട്ടില്ല ഒറ്റയ്ക്ക്. ഒരാളുടെ ടിക്കറ്റിന്റെ വിലയാണ് 5000 രൂപ. ഒരു പാട്ട് കേൾക്കാ 5000 രൂപ. മാഡം ഒന്ന് മാറിയിക്കൂ, ബാക്കിയുള്ളവർ അകത്തേക്ക് പോട്ടെ. മാഡം പ്ലീസ് ഒന്ന് മാറിയിക്കൂ. നിങ്ങളുടെ ഡാൻസേഴ്സും ഓർക്കസ്ട്രയൊക്കെ എവിടെ? അരമണിക്കൂറായിട്ട് 5 മിനിറ്റ് 5 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇവിടെ അബിയുടെ ഷോ തുടങ്ങാൻ പോവാ. മാഡം ഒന്ന് മാറിയിക്ക. ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം എവറി വൺ. വെൽക്കം ടു ദ മോസ്റ്റ് അമേസിംഗ് ലൈവ് കോൺസെർട്ട്. ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഗേൾസ് ആൻഡ് ബോയ്സ്. ദുർബല ഹൃദയമുള്ളവർ കുറച്ചൊന്ന് ബാക്കിലോട്ട് നിന്നോളൂ, എന്നിട്ട് യുവഹൃദയങ്ങൾ മുന്നോട്ട് വരും. അതെന്താണെന്ന് വെച്ചാൽ അവൻ വരികയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയമെടുപ്പ്, പകരം വയ്ക്കാനില്ലാത്ത ഒരാൾ, മെഗാ റോക്ക് സ്റ്റാർ അഭിഷേക് മേനോൻ.
വലിയ കഷ്ടമായല്ലോ, ടിക്കറ്റ് ഇല്ലാതെ എങ്ങനെ അകത്ത് കടക്കും? ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. അതെ, ആ ബുക്ക് എങ്ങനെ എടുത്തോണ്ട് വന്നേ? എനിക്ക് ആലോചിക്കണം, എനിക്ക് ആ മുന്നിയെ കുറിച്ച് ആലോചിക്കണം. ഈ വോയിസസ് ഇറ്റ്സ് റിയലി ഡിസ്റ്റർബിംഗ്. അലിയ, ഞാൻ അബിയുടെ കോൺസെർട്ട് കാണുന്നത്. കോൺസെർട്ട് കാണുന്നതാണോ മുഖ്യം? അത് മുന്നിയെ എങ്ങനെയെങ്കിലും കൺവീൻസ് ചെയ്ത് ഈ പ്ലാനിൽ ഇവിടെ കൊണ്ടുവരണം എന്നാണോ? ഓക്കെ, ഫൈൻ. ഓ മൈ ഗോഡ്, അലിയ, അലിയ, അത് നോക്ക്. എന്ത് നോക്കാനാ? ഏട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുവാണോ? ഞാൻ അബിയെ കുറിച്ചല്ല പറയുന്നത്, ഞാൻ ആ മുന്നിയെ കുറിച്ചാ പറയുന്നത്. അവൾ അബിയുടെ കോൺസെർട്ടിന് പോയിരിക്ക. നീ എന്താ പറയുന്നത് തനു? ഞാൻ അവളെ ടി വിയിൽ കണ്ടതാ. അവള് കോൺസെർട്ടിന്റെ ഗേറ്റ് വഴി അകത്തോട്ട് കയറുമായിരുന്നു. ഞാൻ ഇപ്പൊ അവളെ കണ്ടതേ ഉള്ളൂ. വെയിറ്റ്, ഞാൻ വേറെ ചാനലിട്ട് നോക്കാം. ഇവളെങ്ങനെ ഇവിടെ എത്തിയ? കണ്ടോ, നീ അല്ലേ പറഞ്ഞേ ഞാൻ ഇടിയിട്ടാണെന്നും അവള് മന്ദബുദ്ധിയാണെന്നും. ഇപ്പൊ എന്തു പറ്റി? ഇനി പറ. അവളുടെ കയ്യിൽ അഡ്രസ് ഇല്ല, കോണ്ടാക്ട് നമ്പർ ഇല്ല, ഒരു പരിചയവും ഇല്ല. എന്നിട്ടും അവൾ അവിടെ എത്തി. നമ്മളാണെങ്കിൽ ഇവിടെ. നീ എപ്പോഴും ഇങ്ങനെയുള്ള ടൈമിൽ എന്തിനാ ആർഗ്യു ചെയ്യാൻ വരുന്നേ? ഇപ്പൊ വഴക്കുണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയ കാര്യം, ആ മുന്നി പോയി ഏട്ടനോട് എന്തെങ്കിലും പറഞ്ഞാ തനു ഫുൾ തകിടം മറിയും. ഇറ്റ്സ് ഗോണ ബി എ ഡിസാസ്റ്റർ. അവൾ ഏട്ടനോട് പോയി എല്ലാം പറഞ്ഞാ പിന്നെ നമ്മൾ ഈ ലോകത്തെ കാണില്ല. I think we need to go there as a endengilum nadakkunnathinu munpu nammal avade poi avale tadayanam. Yes, you are right. Namukku angottu pova. Come on, let's go. Okay. What a splendid performance by Abhishek Menon. And now the most awaited moment of the night. Ippol ivide vach rendu starukal orumichu ningalde munnil varunnathayirikkum. Rock star Abhishek Menonum nammude ellavude favorite cricket taramaya Kiran. അതെ. Yes, what? അഭി എവിടെ കിട്ടും? എന്നുവെച്ചാ റോക്ക് സ്റ്റാർ ഇല്ലേ ഈ ഷോ ഇല്ലേ അയാളുടെ അല്ലേ? തനിക്ക് വട്ടാണോ? അഭിയുടെ കോൺസെർട്ടിൽ വന്നിട്ട് അഭി എവിടെയാണെന്ന് ചോദിക്കുന്നു. ഇപ്പൊ വരും സ്റ്റേജിൽ. അഭിയുടെ എൻട്രി എന്ന് പറഞ്ഞാൽ വളരെ മാസമായിരിക്കും. എവിടുന്ന് വരുമെന്ന്? ഇതാ അവിടുന്ന്. അവിടുന്നാ?